Hi friends, assalamu alaikum. Welcome back to my channel. Appo njan innu nallore egg masala fried recipe maayittanu vannittullad. Appo sadharana ellavarum mutta fry cheyidedukkarulladanu. Pakshe ee oru reethile ningale mutta fry cheythu nokkiyal super taste aanu. Appo nammude ee super tasty aayittulla egg fry engenaanu undakkan pogunnathu namukkonu nokkiyalo. Appo adinu vendittu njan ivide 1 teaspoon മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പാവെള്ളം മധ്യയിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ഫിഷ് എല്ലാം പൊരിക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ തയ്യാറാക്കുക ആ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത് പുഴുങ്ങിയ മുട്ട അതൊന്ന് രണ്ടായി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് ഈ മസാലയൊന്ന് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മുട്ടയും ഇങ്ങനെ ഓരോന്നോരോന്നായി മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ എല്ലാ മുട്ടകളിലും മസാലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ മുട്ടകളും ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് കൊടുത്താൽ മുട്ട പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പൊട്ടുമ്പോൾ നമ്മുടെ മേക്കെല്ലാം തെറിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം മുട്ട കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഭാഗം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ എഗ്ഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാനുണ്ട് ഗാർണിഷ് മാത്രമല്ല ഇതുകൂടി മിക്സായാൽ മാത്രമേ ഈ എഗ്ഗ് ഫ്രൈ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി സവാള ചെറിയതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുട്ടേൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല കിടിലൻ ടേസ്റ്റുള്ള എഗ് മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായി എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ